വളപട്ടണം പുഴയോരത്ത് തണ്ണീർത്തടങ്ങളിൽ മാലിന്യം തള്ളി കയ്യേറ്റത്തിന് വഴിയൊരുക്കുന്നു. കണ്ടലുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുമുണ്ട്. പരാതി ഉയർന്നതിനെ തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. വാഹനങ്ങളിൽ എത്തിച്ചാണ് വളപട്ടണം പുഴയോരത്ത് വൻതോതിൽ മാലിന്യം തള്ളുന്നത്. ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് പരാതി. തണ്ണീർത്തടങ്ങൾ നികത്തുകയെന്ന ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചാൽ അത് വിവാദമാകും. ഇത് മുന്നിൽ കണ്ട് മാലിന്യം തള്ളിയാണ് കണ്ടലുകൾ നശിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൺവീനർ പി ധർമ്മൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ സുഭാഷ് ചന്ദ്ര ബോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുശീല തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മാലിന്യം തള്ളിയതും കണ്ടലുകൾ നശിക്കുന്നതും അടക്കം സംഘത്തിന് നേരിട്ട് ബോധ്യമാവുകയും ചെയ്തു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ വില്ലേജ് അധികൃതർക്ക് തഹസിൽദാർ സുഭാഷ് ചന്ദ്ര ബോസ് നിർദ്ദേശം നൽകി. തണ്ണീർത്തടം നികത്തി ഭൂമി കയ്യേറുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇവിടെ മാലിന്യം തള്ളുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൺവീനർ പി ധർമ്മൻ ആരോപിച്ചു. എസ് ടി ബി റോഡ് പയങ്ങാടി റോഡിലേക്ക് പോകുന്ന ഭാഗത്ത് നിരവധി കയ്യേറ്റങ്ങൾ, തണ്ണീർത്തടങ്ങൾ നികത്തുന്ന സ്ഥിതിയും റോഡുകളും മറ്റും വന്നുകൊണ്ട് ഓവുചാലുകൾ തടസ്സപ്പെടുകയും പുഴയിൽ നിന്നുള്ള വെള്ളം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായിട്ടുള്ള തണ്ണീർത്തടത്തിലേക്ക് എത്താതെ തടസ്സപ്പെട്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങൾ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകരുടെ കൂടെ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മലിനജലം കെട്ടിക്കിടക്കുന്നതും കണ്ടലുകൾ നശിക്കാൻ ഇടയാകുന്നുണ്ട്. ഓവുചാലുകൾ എല്ലാം അടഞ്ഞ സ്ഥിതിയാണ്. ആവശ്യമായ കൾവെട്ടുകളും ഇവിടെ ഇല്ല. പൂഴി അരിക്കൽ ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ പുഴയോരത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.